അല്ല നല്ല ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോ നല്ല എഫക്ട് ഉണ്ടായിരുന്നു, നല്ല സന്തോഷമുണ്ട്. ഇപ്പൊ കാണാൻ സാധിച്ചു. 3D ഒക്കെ എഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. 3D അത്രയ്ക്ക് എഫക്റ്റീവ് അല്ലായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. കണ്ടിട്ടില്ല, കാണണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിന്റെ പല വെർഷൻസ് ഇപ്പം നമുക്ക് നല്ല നല്ല പ്രിന്റുകൾ നമുക്ക് ഹാർഡ് ഡ്രൈവിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തത് കാണുമ്പം, അല്ലെങ്കിൽ ഹോം തിയേറ്ററിൽ കാണുമ്പം ഇതുപോലെ കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പറ്റിയ പഴയ ടെക്നോളജി അത് ഇന്നും ഒട്ടും ഇതാവാത്ത രീതിയിൽ നമുക്ക് നല്ലൊരു ഔട്ട് അവര് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. 3D ആയപ്പോ കുറച്ചുകൂടെ ഇൻഡെപ്ത് നമ്മുടെ ഫീൽഡിലേക്ക് വരുന്ന ഒരു ഫീലിംഗ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, മിസ് ചെയ്യരുത്, എല്ലാരും കാണാൻ ശ്രമിക്കും. It was outstanding. It was relieving. It was enthralling to see it after 25 years. When it was released in 1997, we were 4 years old, and now I'm 30 years old, and it was outstanding to see the movie. Thank you. And the movie theater was excellent. And it's great that it was telecasted after 25 years. So nice. വളരെ ഡിഫറെന്റ് ആയിരുന്നു, പെർഫെക്റ്റ് ആക്കണം, മൈന്യൂട്ട് ആയിട്ട് പറയില്ല. എത്ര വർഷത്തിന് ശേഷം എക്സ്പെക്ട് ചെയ്ത ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, വൺ ഓഫ് ദി ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെ പറയാനുണ്ടോ? മാറ്റമൊന്നുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിട്ടുണ്ട്. വിചാരിച്ചു വന്ന ആ ഒരു എക്സ്പീരിയൻസ് തന്നെ കിട്ടി. ഒരു പുതിയ സിനിമ കാണുന്ന പറ്റി തന്നെ ഉണ്ട്, നല്ല വർത്താണ്. എന്തെങ്കിലും സീൻസ് എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സീന് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു നേക്കഡ് സീൻ വരുന്നുണ്ടല്ലോ, അറിയാലോ, അത് കട്ട് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. എല്ലാരും ഒരു തവണ ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. ടി വിയിൽ കാണുന്നേക്കാൾ ഒരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ എന്തെങ്കിലും സീൻസ് കട്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല. പഴയ ഇത് തന്നെയാണ്. നല്ല സൗണ്ട് എഫക്ട്. അന്ന് ക്രിസ്മസ്കാര് ഒരു ഫെബ്രുവരിയിലും കണ്ടിട്ട്, ഫെബ്രുവരി ജനുവരി എങ്കിലും കണ്ടിട്ടാണ് അന്ന് തന്നെ ബുക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. 4K കാണാനുള്ള സെറ്റ്. 3D ആ പഴയതുപോലെ തന്നെ കൊള്ളാം. 4K നല്ല രസമാണ് കാണാൻ. സിനിമ 2D കാണാൻ എനിക്ക് കുറച്ചും നല്ല അറിയണം. 3D എഫക്ട് വലുതായിട്ടില്ല. അന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഇപ്പൊ എക്സ്പീരിയൻസ് ഭയങ്കര സന്തോഷമായി. അടിപൊളി പടം. എത്ര വർഷത്തിന് ശേഷം? അതാ അതെന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ജെയിംസ് കാമറോൺ കുഴപ്പമില്ല. എന്താണോ നമുക്ക് ആവശ്യമുള്ളത്, എന്താണോ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്, അതുണ്ട് പടത്തിന്. പഴയ പടമല്ലേ, അപ്പൊ അതനുസരിച്ച് എന്ത് മാക്സിമം പറ്റുന്നത്ര ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പടം ഒറ്റ റൗണ്ടേ കണ്ടിട്ടുള്ളൂ, പിന്നീട് ഒരു റൗണ്ട് കാണാൻ നിന്നില്ല. കാരണം അതിന്റെ എക്സ്പീരിയൻസ് പോകുന്നു വിചാരിച്ചു. എന്തെങ്കിലും അയാൾ ഒരിക്കൽ ഇത് റിപ്പീറ്റ് ഇറക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ വിശ്വാസം കൊണ്ട് നിന്ന ഇത്ര നാള് എന്തായാലും കാണാൻ പറ്റി. കണ്ടതിൽ ആ ഫീലിംഗ് എനിക്ക് പറയാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. പറയാൻ പറ്റുന്നില്ല അത്രയ്ക്കും. എന്താ പറയുന്നത്, തിയേറ്ററിൽ നിന്നൊരു ഫീലിംഗ് ഉണ്ടാവും. ആ ഫീലിംഗിന് വേണ്ടി ജെയിംസ് കാമറോൺ ഇത് എടുത്തത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ജാക്കിനും റോസിലും പ്രായമാവത്തില്ല, നമുക്ക് പ്രായമാവത്തില്ല. നല്ല രസമുണ്ട്, വലിയ സ്ക്രീനിൽ കാണുമ്പോ അടിപൊളി. 3D ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട തിയേറ്ററിൽ കണ്ട പടമാണ്. അല്ല, ഞാൻ പണ്ട് 25 വർഷം മുമ്പ് പത്മനാഭേന്ന് ഞാൻ ആദ്യം എന്റെ ജീവിതത്തിൽ ആദ്യം അന്ന് കണ്ടതാ. അന്ന് 111 ദിവസമാണ് കാണുന്ന, അതായത് പത്മനാഭേന്ന് നിന്നിട്ട്. അങ്ങനെ പറഞ്ഞാല് അന്ന് നമ്മള് ആദ്യമായിട്ട് പടം കാണുമ്പോ തിയേറ്ററിൽ കാണുന്ന ആദ്യ സിനിമ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. നമുക്ക് കൂടുതൽ നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അന്ന് തന്നെ ഇത് ഡോക്യുമെന്ററി പോലെ നമ്മൾ ഫീൽ ചെയ്ത്, യഥാർത്ഥത്തിൽ കടലിൽ പോയി ആ ടൈറ്റാനിക് കപ്പൽ തന്നെ നമ്മൾ കാണുന്ന പോലെ അന്ന് ഫീൽ ചെയ്ത്, സിനിമയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോ 25 വർഷം കൊണ്ട് ലോക സിനിമയ്ക്ക് ഇതിന് പകരം വെക്കാൻ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങാനും പോണില്ല. പിന്നെ അന്ന് നമ്മള് ശ്രദ്ധിക്കാത്ത പല സാധനങ്ങൾ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ കോസ്റ്റ്യൂം, ഇതിനകത്ത് ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള കോസ്റ്റ്യൂം, അത് ഇന്നും ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ക്വാളിറ്റി, ഇതിന്റെ ഇത്ര ക്വാളിറ്റി ഉള്ള ഒരു ഹോളിവുഡ് സിനിമ എനിക്ക് തോന്നുന്നു ഇതുവരെ വന്നിട്ടില്ല.
എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയത്. സൗണ്ട് എഫക്ട് പിന്നെ ഏരീസിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. എന്നാ ഇപ്പൊ വീണ്ടും രണ്ടാമത് ത്രീ ഡി വേണ്ടായിരുന്നു. അതൊരു എനിക്ക് തോന്നുന്നു അത് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ചൊരു പൈസ അവർക്ക് കിട്ടുന്നതിന് അപ്പുറത്തേക്ക് ആൾക്കാർക്ക് കുറച്ചൊരു കൺജസ്റ്റഡ്. പിന്നെ അത് ത്രീ ഡിയിൽ ഷൂട്ട് ചെയ്യാത്തൊരു പടം കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ, ക്വാളിറ്റി കുറവുണ്ട്. എല്ലാം ത്രീ ഡി അല്ല, നമ്മൾ കണ്ണട ഊരി കാണുന്നതാണ്. അപ്പഴാ കുറച്ചുകൂടെ സുഖം തോന്നി, കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ്സും കിട്ടിയത്. എന്തെങ്കിലും സീൻസ് സീൻസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അന്ന് കണ്ട ഇപ്പൊ ആൾക്കാർക്ക് ഇന്ന് പിള്ളേരായിട്ടുണ്ടാവും. അപ്പൊ അവര് ചെറുതിലേ കണ്ട പടമായിരിക്കും. അപ്പൊ അവരെ മക്കളെ കാണിക്കാൻ കൊണ്ടുവരുമ്പോ അവർക്കൊരു ഇതുണ്ടാവും. അന്ന് കണ്ട ഞാൻ കണ്ടപ്പോ അങ്ങനത്തെ സീൻസ് ഉണ്ടായിരുന്നു, ഞാൻ ചെറുതായിരുന്നു. പക്ഷെ ഇന്ന് അവർ ആ സീൻസ് കട്ട് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ കട്ട് ചെയ്യുമ്പോഴും അതിനകത്തൊരു കണ്ടിന്യൂറ്റിയുടെ ഒരു പ്രോബ്ലം ഒന്നും ഇല്ല. നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് അവർ എഡിറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. പിന്നെ ത്രീ ഡി വേണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. 25 വർഷം പിറകിലോട്ട് പോയി.